നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിന്റെ ഐഎസ്എൽ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐഎസ്എൽ തുടങ്ങാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നവംബർ 20 നാണ് മാച്ചുകൾ ആരംഭിക്കുന്നത് അതിന്റെ ഷെഡ്യൂൾ ഒക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ഏതായാലും ഇതിനു മുന്നോടിയായിട്ട് ഓരോ ടീമും അവരുടെ ഒരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു പലരും ഇപ്പോൾ ഫ്രണ്ട്ലി മത്സരങ്ങളൊക്കെ കളിച്ചു കഴിഞ്ഞു പ്രീ സീസൺ ഫ്രണ്ട്ലികൾ ഇതവണ ഐഎസ്എല്ലിൽ കളിക്കുന്ന ടീമുകൾ പരസ്പരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സാധാരണഗതിയിൽ പല ക്ലബുകളും വിദേശത്ത് പോകാറുണ്ട് കഴിഞ്ഞ തവണ കേരള ബ്ലാസ്റ്റേഴ്സ് യുഎഇയിലാണ് അവരുടെ പ്രീ സീസൺ പ്ലാൻ ചെയ്തിരുന്നത് ഒരു മത്സരത്തിന് ശേഷം ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ തിരികെ നാട്ടിൽ വന്നുകൊണ്ടാണ് പിന്നീട് പ്രീ സീസൺ കംപ്ലീറ്റ് ചെയ്തത് പലരും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നത് കാണാറുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇതിന് മുമ്പുള്ള സീസണിൽ തായ്ലൻഡിലൊക്കെ പോയി പ്രീ സീസൺ കളിച്ചത് നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഈ സീസണിൽ കാര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ് എല്ലാവരും കൂടി ഗോവയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രീ സീസൺ ഒക്കെ നടത്തുന്നത് ഈ ലീഗ് നടക്കുന്നത് തന്നെ ഗോവയിൽ മാത്രമാണ് എന്നെല്ലാവർക്കും അറിയാം കാരണം ഇപ്പോഴത്തെ ഒരു പാൻഡമിക്കിന്റെ സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെ കഴിയുകയുള്ളൂ നമുക്ക് ഏതായാലും ഇതുവരെയുള്ള ഫ്രണ്ട്ലി മത്സരങ്ങളുടെ റിസൾട്ട് ഒന്ന് നോക്കണം ഇനി അങ്ങോട്ടുള്ള ഫ്രണ്ട്ലി മത്സരങ്ങൾ എങ്ങനെയാണ് ആരൊക്കെ തമ്മിലാണെന്ന് നോക്കണം വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് മത്സരങ്ങളാണ് ഇപ്പോൾ ചാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമായിരുന്നു ഒക്ടോബർ 25 ഹൈദരാബാദ് എഫ് സിക്കെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരം ആ മത്സരം ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സാണ് വിജയിച്ചത് ഒക്ടോബർ 30 കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയും തമ്മിൽ ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു നവംബർ 1 എഫ് സി ഗോവയും ജംഷഡ്പൂർ എഫ് സിയും തമ്മിൽ കളിച്ചിരുന്നു 3-2 എഫ് സി ഗോവയുടെ വിജയം നവംബർ 2 മുംബൈ സിറ്റി എഫ് സിയും ചെന്നൈയിൻ എഫ് സിയും തമ്മിൽ കളിച്ചു 1-0 മുംബൈ സിറ്റി എഫ് സി വിജയിച്ചു നവംബർ 7 ബംഗളൂരു എഫ് സിയും ഹൈദരാബാദ് എഫ് സിയും തമ്മിൽ കളിച്ചപ്പോൾ 1-1 സമനിലയായിരുന്നു ഫലം നവംബർ 8 എഫ് സി ഗോവയും ചെന്നൈയിൻ എഫ് സിയും തമ്മിൽ കളിച്ചു ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് എഫ് സി ഗോവ വിജയിച്ചു ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഇന്നലെ കളിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിലെ ഐ എസ് എല്ലിലെ നവാഗതരായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിനോട് പരാജയപ്പെടാനായിരുന്നു വിധി 1-3 3 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു വലിയ ഐ ഓപ്പണറൊക്കെ ആയിരിക്കും കാരണം ശക്തരായിട്ടുള്ള ടീമുകളോട് കൂടുതൽ ശക്തിയോടെ കളിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ കിബി വിക്കൂഞ്ഞ ഇതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക തൻ്റെ ടീമിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹം ഇപ്പോൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ടാവും അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനം ലക്ഷ്യം അടുത്ത ഒരു മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്നലെ തന്നെ മുംബൈ സിറ്റി എഫ് സിയും ഒഡീഷ എഫ് സിയും തമ്മിൽ കളിയുണ്ടായിരുന്നു 3-2 മുംബൈ സിറ്റി എഫ് സി വിജയിച്ചു അപ്പോൾ ഒപ്പം തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ജംഷഡ്പൂർ എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു ഈ മത്സരം ഗോൾരഹിത സമനിലയായിരുന്നു ഇനി ഇന്ന് ഫ്രണ്ട്ലി മത്സരങ്ങളുണ്ട് നമുക്കറിയാം എഫ് സി ഗോവയും ഹൈദരാബാദ് എഫ് സിയും തമ്മിലാണ് ഒരു മത്സരം അതുപോലെ തന്നെ നവംബർ 13 ബംഗളൂരു എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയും തമ്മിൽ കളിയുണ്ട് നവംബർ 14 കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത ഫ്രണ്ട്ലി മത്സരം എതിരാളികൾ ജംഷഡ്പൂർ എഫ് സി ആണ് അതേ ദിവസം തന്നെ എഫ് സി ഗോവയും എ ടി കെ മോഹൻ ബഗാനും തമ്മിൽ ഏറ്റുമുട്ടുന്നു നമുക്കറിയാം ഈ 2 ടീമുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സും എ ടി കെ മോഹൻ ബഗാനും തമ്മിലാണ് ഈ സീസണിലെ ഐ എസ് എല്ലിൻ്റെ ഉദ്ഘാടന മത്സരം കളിക്കുന്നത് നവംബർ 15 ഒഡീഷ എഫ് സിയും ചെന്നൈയിൻ എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു നവംബർ 20 ഈസ്റ്റ് ബംഗാൾ അതുപോലെ ജംഷഡ്പൂർ എഫ് സി തമ്മിലുള്ള സൗഹൃദ മത്സരവുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിയേണ്ടത് ഇനി ഒരു ഫ്രണ്ട്ലി മത്സരം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുണ്ട് അത് നവംബർ 14 ജംഷഡ്പൂർ എഫ് സിക്കെതിരെയാണ് തൻ്റെ ടീമിൻ്റെ എല്ലാ പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് ഒരു മികച്ച രൂപത്തിൽ ടീം പ്രസൻറ്റ് ചെയ്യാനുള്ള കിബു വിക്കൂഞ്ഞയുടെ അവസാന ശ്രമം നമുക്കതിൽ കാണാൻ കഴിയും അത് കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് നേരിട്ട് ഐ എസ് എല്ലിലെ മത്സരങ്ങൾ കളിക്കേണ്ടതുമുണ്ട് ഏതായാലും ഇത്തവണ മികച്ച പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആരാധകരിയിരിക്കുകയാണ് അവരുടെ പ്രതീക്ഷകൾ നല്ല രൂപത്തിലാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം